ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മത്തങ്ങ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ്. ഇത് നല്ലോണം തൊണ്ട് കളഞ്ഞ് വേവിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ 250 ഗ്രാം ശർക്കര നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം ഉരുക്കിയെടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു തേങ്ങ വേണം. അതിൻ്റെ 2 പാലും 1 പാലും മാറ്റി മാറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കശുവണ്ടി, കിസ്മിസ് ഏലക്കായ 3-4 എണ്ണവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മത്തങ്ങ വേവിക്കുമ്പോൾ ഉപ്പിടാണ്ട് വേവിക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു നല്ലോണം ഉടച്ചെടുക്കണം. ഇത് ഉടച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഓൾറെഡി വേവിച്ചതാണ്, നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. നല്ലോണം ഉടച്ചെടുക്കണം. ഈ മത്തങ്ങ പായസത്തിൽ നല്ലോണം ഫൈബർ ഉള്ളതുകൊണ്ട് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മൾ നല്ലോണം ഇതൊന്ന് വേവിക്കണം. നമുക്കൊരു തിള വരണ വരെ നല്ലോണം ഒന്ന് വേവിക്കണം. ഇത് രണ്ടും കൂടി നല്ലോണം കുറുകി വരണം. അതുവരെ നല്ലോണം വേവിച്ചെടുക്കണം. സമയത്ത് ആ കട്ടകളൊക്കെ മാറ്റി നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. നല്ലവണ്ണം അത് രണ്ടും നല്ലോണം യോജിച്ച് നല്ലോണം കുറുകി വരണം കേട്ടോ. അതുവരെ വേവിക്കണം. കണ്ടോ, ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഇതിൽ നല്ലോണം കുറുകിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1-2 ആയാലും കുഴപ്പമില്ല. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിട്ടത് അത്യാവശ്യം വലിയ സ്പൂണായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 2 പാലാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മളെപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് 1-ാമത്തെ കട്ടിയില്ലാതിരിക്കും. അപ്പോൾ പിന്നെയും ഭയങ്കരമായിട്ട് ലൂസായി പോകും നമ്മുടെ പായസം. അതുകൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കാൻ നോക്കുക. ഇങ്ങനെ കട്ടിക്ക് കുറച്ചിരുന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഇപ്പോൾ നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തിള വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല, അധികം ചൂടാവേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിനുള്ള കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. ഇനി ഇതെല്ലാം വറുത്തെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനലൊന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.